അപ്പോൾ തുടങ്ങാം അല്ലേ. യെസ്. ഓക്കെ, സി നമുക്കറിയാം ഗാഡ്ജറ്റ്സ് അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ മോഡലുകളും പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ പുതിയ ഫീച്ചേഴ്സുകളും ഒക്കെ അങ്ങനെ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങളും ആയിട്ട് നമ്മൾ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് കൂടുന്ന സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയൊക്കെ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പ്രോഗ്രാമാണിത്. സോ വെൽക്കം ടു അവർ ഷോ. മൈ നെയിം ഈസ് ഷിഹാബ്. മൈ നെയിം ഈസ് ഷിഹാബ്. രണ്ടുപേരും ഷിഹാബുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യാർത്ഥം നമുക്ക് ഈ ഷിഹാബിനെ ഷിബു എന്ന് വിളിക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം. മൈ നെയിം ഈസ് ഷിഹാബ്. ഐ ആം ഷിബു. ഷിബു, വെൽക്കം ടു അവർ ഷോ. ശിബു, അപ്പൊ നമ്മളെ ഈ സെപ്റ്റംബർ 12 നമ്മളെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആപ്പിളിന്റെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ ഈ ഒരു ലോഞ്ച് നടന്നത്. യൂട്യൂബിന്റെ ഒരു ഹിസ്റ്ററി ലൈവ് സ്ട്രീമിംഗിൽ നല്ല ഒന്നിച്ചൊരു 4 മില്യൺ എബോ ആളുകള് ലൈവായിട്ട് അറൌണ്ട് 4 മില്യൺ ആളുകളാണ് ഈ ലൈവ് സ്ട്രീം കണ്ടത്. അത് യൂട്യൂബിന്റെ റെക്കോർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോണിക് ഫീൽഡിൽ ഇത് യൂട്യൂബിന്റെ റെക്കോർഡാണ് അല്ലെ? ആണല്ലോ. എനിക്ക് തോന്നുന്നത് ആ റെക്കോർഡിൽ നമുക്ക് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതൽ ആളുകൾ 8 പോയിന്റ് സംതിങ് മില്യൺ ആളുകൾ കണ്ടത് നമ്മളെ ചന്ദ്രയാൻ. ഇപ്പൊ നമ്മളെ ഇന്ത്യയുടെ അഭിമാനകരമായി നേട്ടം നേടിയ ചന്ദ്രയാന്റെ ആ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഏകദേശം 8 മില്യന്റെ മുകളിലെ ആളുകൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ശിവ, അപ്പൊ അന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വാച്ചുകളും അതുപോലെ ഐഫോൺ 15 എന്നുള്ള മോഡലിലെ ഫോണുകളായിരുന്നു. അപ്പൊ വാച്ചിനെ കുറിച്ച് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശിവ, ഏതൊക്കെയാണ് അന്ന് വാച്ച് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നത്? വാച്ച് നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വാച്ചിന്റെ ഒരു അപ്ഡേഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് വാച്ച് ഒന്ന് ഒരുക്കും ജസ്റ്റ് നമുക്ക്. ഇപ്പൊ വാച്ച് 8 ആണത്. ഈ 8 ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മോഡൽസ് എല്ലാം വരുന്നേ ഉള്ളൂ. നമുക്ക് ഈ മാസം 22 അല്ലേ ഫസ്റ്റ് സെയില് വരുന്നത്. ഇപ്പൊ ഓൾറെഡി ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പൊ വാച്ച് 8 എന്തൊക്കെയാണ് പുതിയ വന്നിട്ടുള്ള? വാച്ച് 9 വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പുതിയ വന്ന മാറ്റങ്ങൾ? ശിവ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്? സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സൈസ് 45mm 41mm തന്നെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ, നിലവിലുള്ള രണ്ട് സൈസിൽ തന്നെയാണ് ഈ സാധനങ്ങൾ വരുന്നത്. അത് ചിപ്സെറ്റ് ചേഞ്ചിങ് വന്നു. S9 ചിപ്സെറ്റ് ഇതിനകത്ത് വന്നു എന്നുള്ളതിനാണ് ഇതിനകത്ത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ 2000 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് വന്നിരുന്നത്. 1000 nits ആയിരുന്നു. അതായത് നമ്മളെ ഈ ബ്രൈറ്റ്നെസ് ലൈറ്റ് മീൻസ് ബ്രൈറ്റ്നെസ് അത്യാവശ്യം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡബിൾ ടാപ്പ് ഓപ്ഷൻ വന്നു. എനിക്ക് തോന്നുന്നു ഡബിൾ ടാപ്പ് ഓപ്ഷൻ മുമ്പേ ഉണ്ട് അല്ലേ? അത് അധികം ആളുകൾക്ക് അറിയോ എനിക്കറിയില്ല. ആക്സസബിലിറ്റിയിൽ ഡബിൾ ടാപ്പ് ഓപ്ഷൻ ഉണ്ട്. ഡബിൾ ടാപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ഫോണെ എന്താ പറയുക ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻസ് ആക്കി വെക്കാം. ഇപ്പൊ ഫോട്ടോ ക്യാമറ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഡബിൾ ടാപ്പ് ഫിംഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ആക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അതൊരു മെയിൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊണ്ടുവന്നു. മേ ബി മുമ്പ് ഒന്നൊരു സ്മൂത്ത് ആയിരിക്കും വരുന്നത് നമുക്ക് അനുമാനിക്കാം, അങ്ങനെ ആർക്കും തോന്നുന്നു. പിന്നെ iOS തീർച്ചയായിട്ടും 10 ഇത് വാച്ച് മാറി. ഫാസ്റ്റ് ചാർജിങ് ഇതിനകത്ത് ഒന്നുകൂടി അതിന്റെയൊക്കെ കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള. മേ ബി അത് നമുക്ക് വന്നാലേ അറിയണ്ടാവുള്ളൂ. ഇത്രയൊക്കെയാണല്ലേ ഇതിനകത്ത് വന്ന മാറ്റങ്ങൾ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത്രയാണ് പ്രൈസ്. എത്ര വരുന്നത്? 41,900 വരുന്നത്. പിന്നെ ഒരു എസ് സി എന്ന് പറഞ്ഞ വേറെ ഒരു മോഡൽ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വാച്ചുകൾ ഒരുപാട് മോഡലുണ്ട്. വാച്ച് ഐഫോണിൽ പ്രീമിയം മോഡലായി വന്ന വാച്ച് അൾട്രാ 2. വാച്ച് അൾട്രാ ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അൾട്രാ 2 വരുമ്പോ എന്തൊക്കെയാണ് ശിബു മാറ്റങ്ങൾ? പറഞ്ഞ പോലെ തന്നെ ഉള്ള അപ്ഡേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ആക്സസബിലിറ്റിയിൽ നമ്മളെ ഈ ഡബിൾ ടാപ്പ് ഓപ്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ 3000 nits ആണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് വന്നിട്ടുള്ളത്. ഇതിന്റെ അല്ല, അൾട്രാ 2. അപ്പൊ 3000 nits നല്ലൊരു വാച്ചിന് ശരിക്കും 3000 nits അത്യാവശ്യം നല്ല ടോർച്ചിന്റെ ഒക്കെ ഒരു വെളിച്ചുണ്ടാവും തോന്നുന്നില്ല. 3000 nits എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് വരട്ടെ. അതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു വലിയ വലിയ മാറ്റം. പിന്നെ ബാറ്ററിയുടെ കാര്യം തന്നെ പറയാം, 36 hours ആണ് ബാറ്ററി അതിനകത്ത് വരുന്നത്. പിന്നെ
വാച്ച് ഫേസ് ഒരെണ്ണം. കാരണം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വാച്ച് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേയിലെ നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരുപാട് അതിനകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഇതിനകത്ത് ഇപ്പോൾ എസ് നയനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വാച്ച് അൾട്രാ ടൂയിലേക്ക് പോകുമ്പോഴും പ്രകടമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്ട് കാണുമ്പോൾ അല്ലാതെന്ന് അറിയില്ല, എങ്കിൽ പോലും അതിന് ഫീച്ചേഴ്സിൽ പെർഫോമൻസ് ബേസിൽ എന്താണെങ്കിലും ആ ഒരു ചേഞ്ചസ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും വാച്ച് 22-ാം തീയതി നമ്മുടെ കയ്യിലെത്തും. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലേറ്റർ നമ്മളെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഐഫോൺ 15. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എനിക്ക് കണ്ടത്, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്, വലിയൊരു ചേഞ്ച് ആപ്പിളിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നമ്മള് സി ടൈപ്പ് ചാർജർ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളതിനാണ്. കാരണം നമുക്കറിയാം ആപ്പിളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെവിടെ ചാർജർ നമ്മളെ കയ്യിലുള്ള മറ്റോടെ നമ്മളെ ഫ്രണ്ട്സ് ആളോ എവിടെയെങ്കിലും മറ്റൊരു വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം ആപ്പിളിന്റെ ഐഫോണിന്റെ ചാർജർ ഉണ്ടോ, ചാർജ് ചെയ്യാനൊക്കെ നമ്മള് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചാർജർ ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല, കാരണം ഒരു യൂണിവേഴ്സൽ ഒരു ചാർജർ എന്നുള്ള രീതിയിൽ ഈ ഒരു സി ടൈപ്പ് ചാർജറിലേക്ക് തന്നെ ആപ്പിള് മാറിയിരിക്കുക. യൂറോപ്യൻ കൺട്രീസിലല്ലേ ചേഞ്ചിങ് വന്ന? അതെ അതെ അതെ. മെയിൻലി എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇ വേസ്റ്റ് എന്നുള്ള ഒരു സംഭവമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, കാരണം ഒരുപാട് മോഡൽസിന് ഒരുപാട് ടൈപ്പ് ചാർജറൊക്കെ ആകുമ്പോൾ ഇതെല്ലാത്തിനും കൂടി ഒരെണ്ണം ആകുമ്പോൾ ഒരെണ്ണം യൂസ്ഫുൾ ആണ് ഈ ഒരു. പക്ഷേ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചാർജറിന്റെ ഒരു ഓപ്ഷൻ ആദ്യം ഉണ്ടായിരുന്നില്ല, അതിന് സി ടൈപ്പ് നോർമൽ വി എച്ച് ചാർജ് വന്നപ്പോഴും ആപ്പിളിന്റെ ആപ്പിൾ അതിനകത്ത് പിടിച്ചു നിൽക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ചേഞ്ചിങ് വന്നിട്ട് ചേഞ്ചുകൾ എപ്പോഴും കൊണ്ടുവരുന്ന ആപ്പിൾ തന്നെയാണല്ലോ പല സമയത്ത് അല്ലേ. ഇത് ചേഞ്ച് അഡാപ്റ്റ് അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ വെറും അഡാപ്റ്റ് ഒന്നും ഇല്ലാതെ വെറും കേബിള് മാത്രമായിട്ട് ബോക്സിൽ കൊണ്ടുവന്നത് ഒക്കെ ആപ്പിൾ തന്നെയാണ്. അതിനുശേഷം ക്യാമറ അതുപോലെ കളേഴ്സിൽ കൊണ്ടുവരുന്ന ആപ്പിൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും ആളുകൾ ആലോചിച്ച് നോക്കി, ആളുകൾ ഇങ്ങനെ ഒരു വർഷം ഈ സെപ്റ്റംബർ മാസമാണല്ലോ പൊതുവെ എനിക്ക് തോന്നുന്നത് 13-ഉം 14-ഉം ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പൊ അടുത്ത ഒരു സെപ്റ്റംബർ ഇപ്പൊ നമ്മൾ 2023 സെപ്റ്റംബർ ആകുമ്പോൾ ഈ 15 നമ്മുടെ കയ്യിലെത്തുന്നു. ഇനി 2024 സെപ്റ്റംബറിന് വേണ്ടി ഇപ്പൊ ആളുകൾ എന്തൊക്കെയായിരിക്കും അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ മാത്രം അത്രയധികം ആളുകളുടെ മനസ്സിൽ ഈ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരു ബ്രാൻഡിനും അല്ലെ, ഒരു ബ്രാൻഡിനും അങ്ങനെ ഒരു ഒരു ഇത്രയധികം അതാണ് പ്രീമിയം ആയിട്ടുള്ള ഒരു ഫോൺ, അത് അത്രയും വില കൊടുത്ത ആളുകൾ മേടിക്കാൻ, ഇത് എന്താണ് സാധനം എന്ന് പോലും അറിയാതെ അത്രയും പൈസക്ക് അഡ്വാൻസ് അടച്ചിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അത് ആ ഒരു ബ്രാൻഡിനോടുള്ള ഒരു ഒരു വിശ്വാസവും ആ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 കോൺഫിഡൻസ് സ്റ്റാറ്റസും ഒക്കെ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതിന് ആപ്പിൾ എന്തായാലും ഹാറ്റ്സ് ഓഫ്, അത്രയധികം ഒരു വലിയൊരു ആളുകളുടെ മനസ്സിൽ ഒരു ബ്രാൻഡ് എത്തി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു 13-ലാണ് ചേഞ്ചിങ് വന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ, 13-13 Pro Max-ന് ഇത്രയും സെയിലൊന്നും അല്ലേ? യെസ് യെസ്, ആ തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് അവരിപ്പോ നന്നായിട്ട് അവർ മാർക്കറ്റ് വാല്യൂ ഈ ഒരു മാർക്കറ്റ് ഷെയർ ഇപ്പൊ നന്നായിട്ട് കൂടിയതും ഈ 14 സീരീസ് വന്നതിന് ശേഷമാണ്. അതിനകത്ത് മെയിൻലി അവർ ഈ 24 മന്ത്സ് 0 ഇപ്പൊ ഈ ബജാജ് IDFC HDFC ഒക്കെ ഉൾപ്പെടെയുള്ള ഈ ഫിനാൻസിലൊക്കെ 24 മന്ത്സിൽ ഇവർ ഈ ഒരു പൈസ കയ്യിലില്ലെങ്കിൽ പോലും ജസ്റ്റ് പ്രോസസിംഗ് ചാർജ് മാത്രം കൊടുത്ത്, ചിലത് പ്രോസസിംഗ് ചാർജിന്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഈ 24 മാസത്തിനൊക്കെ ഈ ഒരു ഈ തവണ വ്യവസ്ഥയിലൂടെ ഈ സാധനങ്ങൾ കിട്ടുക, ആഗ്രഹങ്ങൾ സഫലമാക്കാൻ. അതെ അതെ, അത്രേ ഉള്ളൂ. കാരണം ഒരു ക്യാഷ് ഒരു പൈസ കയ്യിലില്ലാതെ നിങ്ങൾക്ക് നേരെ വന്നിട്ട് നിങ്ങൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫോൺ വെറുതെ എടുത്ത് കൊണ്ടുപോവാം എന്നുള്ള രീതിയിലേക്ക് ഒരു സംഭവം വന്നതുകൊണ്ടായിരിക്കാം. നമ്മളൊരു പ്രോഗ്രാം വെച്ചോർമില്ല, ആപ്പിൾ ഫെസ്റ്റ്. അത് നന്നായി, അന്നാണ് നമ്മൾ ആ ഒരു മറ്റേ വീഡിയോ ഒക്കെ 83 രൂപക്ക് എന്ത് കിട്ടും. അതായത് നമ്മൾ ഇതിന്റെ ഒരു ഒരു ഇത് ആളുകൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പെർ ഡേ അല്ലേ, പെർ ഡേ EMI എന്ന് പറയും. സാധാരണ ഇതിൽ EMI എന്ന് പറയുമ്പോൾ എല്ലാവരും മാസം 2500 രൂപ അടക്കാല് 3 മാസം തരുന്ന, അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഒരു ഡിവൈഡ് ബൈ 30 അടിച്ചിട്ട് പെർ ഡേ അന്ന് 13 അല്ലേ നമ്മൾ അന്ന് കൊടുത്തത്, 83 83 രൂപക്ക് ദിവസം മാറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒഫീഷ്യലി തന്നെ പല ബ്രാൻഡുകൾ അത് ഏറ്റെടുത്തുള്ളതാണ് അല്ലേ, ആപ്പിൾ ഏറ്റെടുത്തു, അതുപോലെ സാംസങ് ഇപ്പൊ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ അത് നമ്മളായിരുന്നു സ്റ്റാർട്ട് ചെയ്തതിൽ നമുക്ക് എന്തായാലും അഭിമാനിക്കാം. എനിവേ 15 15 പ്ലസ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. സി ടൈപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സി ടൈപ്പ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ഫീച്ചർ നമ്മൾ അതിന്റെ നോച്ച് കുറച്ചുകൂടി സൈസ് ഒന്ന് ചെറുതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈനാമിക് ഐലൻഡിലൂടെ നമുക്ക് എന്താ ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിന് മേലെ തന്നെ നല്ല രസകരമായിട്ട് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്തൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെ ഇതിനകത്തുള്ള. പിന്നെ അതിനകത്ത് ക്യാമറ ഉണ്ടല്ലോ. ആ യെസ്, ക്യാമറ വരുന്നുണ്ട്. അതിന്റെ മുമ്പായിട്ട് പോകുന്നത് കോമൺ ആയിട്ട് വന്നൊരു ആക്ഷൻ ബട്ടൺ നമ്മുടെ ഈ സൈഡിൽ, അതായത് നമ്മൾ ഈ ഫോൺ ഇത് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും സൈലന്റ് ആക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ആക്ഷൻ ബട്ടൺ കസ്റ്റമൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഫിസിക്കലി കാണുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ബാക്കിൽ പിന്നെ മാറ്റ് ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. മാറ്റ് ഓപ്ഷൻ പാനൽ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് വലിയ ഹൈലൈറ്റ് തോന്നിയത് ഈ പറഞ്ഞ 15 അതുപോലെ 15 പ്ലസിലും ഒക്കെ, അതായത് മീൻസ് ഇതിന്റെ കമ്പാരിറ്റീവ്ലി ഇതിന്റെ ബേസിക് ഫോൺ ആണല്ലോ, അതിൽ വരെ നമ്മൾ മെയിൻ ക്യാമറ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോർമലി 14 ഒക്കെ ലോഞ്ച് ആവുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് ഈ പ്രോയും പ്രോ മാക്സിന് മാത്രമായിരുന്നു ഈ ഒരു 48 മെഗാപിക്സൽ ക്യാമറ ഉണ്ടായിരുന്നത്. കറക്റ്റ് ആണല്ലോ അല്ലേ? ഫൈൻ. സോ ഇത് നമ്മുടെ ബേസിക് ഫോണിൽ വരെ ഈ ഒരു ക്യാമറ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് 2x ആണ് കൊണ്ടുവന്നത്. സൂമിങ്ങും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ക്യാമറ നല്ല അപ്പൊ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിനകത്ത് ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഹാർഡ്വെയർ പാർട്സിൽ വന്നിട്ടുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ? വേറുള്ളത് ഓൾറെഡി റാം ഒക്കെ 6 GB റാം തന്നെയാണ്. വേരിയന്റ് വരുന്നത് 128, 256, 512 അല്ല മുമ്പ് ഉണ്ടായിരുന്ന അതിനകത്ത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ USB 2.0 ഓക്കെ ഫൈൻ. USB കണക്ടറിൽ USB പോർട്ട് വന്നിട്ടുള്ള വാച്ച് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി, അതെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് എനിക്ക് തോന്നുന്നത് 15 15 പ്ലസ്. ആ പ്രൈസ് റേഞ്ച് ഒന്ന് പറഞ്ഞു. 40 പ്ലസ് പ്രൈസ് വരുന്നത് 89,900 വരുന്നത്. കളേഴ്സ് വരുന്നത് ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ തന്നെ യെല്ലോ, ഗ്രീന്, റോസ് കളർ. ഇപ്പൊ നമ്മളെ പ്രീ ബുക്കിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഇപ്പൊ പ്രീ ബുക്ക് ആളുകൾ ഏത് കളറാണ് കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം ഏകദേശം ആളുകളുടെ ബ്ലാക്ക് ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ. ബ്ലാക്ക് ബ്ലൂ ആണ്. അപ്പൊ ഓൾറെഡി നമ്മുടെ പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ ആളുകളുടെ പ്രീ ബുക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു 100 പോയി പ്രീ ബുക്ക് കഴിഞ്ഞു തോന്നുന്നു അല്ലേ? കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ കൂടുതൽ ബ്ലാക്കും ബ്ലൂ ആണ് തോന്നുന്നു. നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 14 പ്ലസ് ആണത്. ഈ 14 പ്ലസ് നമ്മൾ 15 പ്ലസ് ആകുമ്പോ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്? 6.7 ആണ് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലും ബാക്ക് പാനൽ ഫിനിഷിംഗ്, അതുപോലെ തന്നെ സൈഡ് ബട്ടൺ. ഒരു ഐഡന്റിഫിക്കേഷനും ഒരു പക്ഷേ ഇങ്ങനെ തന്നെയാവും, ഇങ്ങനെ തന്നെ ആയിരിക്കും. വേറെ പൊതുവെ ആപ്പിളിന്റെ ഫോണുകള് ഒരു ഇവിടെ മുതൽ 11 മുതൽ പെട്ടെന്ന് കാണുമ്പോ എല്ലാതും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓക്കെ, അല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഏത് ഫോൺ എന്താണെന്നുള്ള പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ എടുക്കുന്ന ഫോണുകൾ 50 Pro 50 Pro Max എന്നായിരിക്കും. തീർച്ചയായിട്ടും പ്രോ സീരീസ് തന്നെയായിരിക്കും കൂടുതൽ. പ്രോ മീൻസ് പ്രൊഫഷണൽ അല്ലേ? പ്രൊഫഷണൽ സീരീസ് എന്നാണ് നമ്മൾ പ്രോ അല്ലേ? അപ്പോൾ പ്രൊഫഷണൽ സീരീസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ 14 Pro നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു 14 Pro. ഇനി ഇതിൽ നിന്നും നമ്മൾ 15 Pro പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വരാവുന്ന മാറ്റം? ഷിപ്പ് എന്തൊക്കെയാണ് നമ്മൾ പ്രോയിലേക്ക് വരുന്ന സമയത്ത്? കളർ തന്നെ പറയാം. ആ ടൈറ്റാനിയം കളർ. യെസ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അടുത്ത സീരീസിലോട്ട് പോവാം നമുക്ക്. 15. യെസ്, എല്ലാവരും കാത്തിരിക്കുന്ന 15 Pro. 15 Pro ആൻഡ് 15 Pro Max എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. 15 Pro Max എനിക്ക് തോന്നുന്നത് മെയിൻലി ആ ടൈറ്റാനിയം കളർ എന്നല്ല, അതാണല്ലോ ഏറ്റവും. നോർമലി നമ്മൾ പറഞ്ഞു സി ടൈപ്പ് ചാർജർ കൊണ്ടുവന്നു പറഞ്ഞു, പിന്നെ ക്യാമറയും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ ആസ് ഇറ്റ് ഈസ് നമ്മൾ 15 പ്ലസിലും പറഞ്ഞതുപോലെ തന്നെ അതിനൊക്കെ അഡ്വാൻസ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ക്യാമറയിൽ 5x സൂമിംഗ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. 50 Pro Max മാത്രമേ ഉള്ളൂ. 50 Pro Max മാത്രമേ ഉള്ളൂ 5x സൂമിംഗ് വരുന്നുള്ളൂ. അപ്പൊ നല്ലൊരു ഒരു ക്യാമറ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഈ ഐഫോണ് 15 Pro Max പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഒരുപക്ഷെ 50 Pro
5X കൊണ്ടുവരായിരുന്നു. 15 പ്രോയിലും വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു എന്നുള്ളത്. പക്ഷെ അതിനകത്ത് 15 പ്രോയിലുള്ള ക്യാമറ 48 ഒക്കെ വേണമെങ്കിൽ 15 50 പ്ലസിലും കൊണ്ടുവന്നോണ്ട് തന്നെ പക്ഷെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. എനിവേ എന്താണെങ്കിലും നമുക്ക് എന്തായാലും വന്നിട്ട് കാണാം എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഫിനിഷിംഗില് പിന്നെ എത്ര കളർ വരുന്നത്? ടൈറ്റാനിയം നാച്ചുറൽ, അതുപോലെ ടൈറ്റാനിയം ബ്ലൂ, ടൈറ്റാനിയം ബ്ലാക്ക് ആൻഡ് ടൈറ്റാനിയം വൈറ്റ്. ഇങ്ങനെ നാല് കളർ. ടൈറ്റാനിയം വൈറ്റ് അല്ലേ? ഇങ്ങനെ നാല് കളറാണ് ഇതിനകത്ത് വരുന്നത്. നോർമലി സ്മൂത്ത് ആയിട്ട് ഇതെന്ന് വെച്ചാൽ മെറ്റൽ ബോഡിയാണ്. യെസ്, ടൈറ്റാനിയം യൂസ് പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു മാറ്റം പ്രോ എന്ന ചിപ്സെറ്റാണ്. അതായത് ആപ്പിൾ ആദ്യമായിട്ട് ചിപ്സെറ്റില് പ്രോസിജേഴ്സ് മാക്കിലെ കൊണ്ടുവരുന്നിരുന്നു. മൊബൈലില് A17 പ്രോ എന്ന് പറഞ്ഞാൽ പിന്നെ ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് അതുമായി ബന്ധപ്പെട്ട ഒന്നും ഒരു പക്ഷേ സെയിം ആയതുകൊണ്ടാവും. 14 പ്രോ മാക്സിന്റെ സെയിം തന്നെ ആയിരിക്കണം. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് കമ്പനി ഈ ലോഞ്ചിങ്ങിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് സീ. ഏതായാലും 22 അധികം വൈകാതെ കയ്യിലെത്തുക, നമുക്ക് കാണാൻ പറ്റും. ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്, അതുപോലെ ഡൈനാമിക് ഐലൻഡ്, അങ്ങനെ തുടങ്ങിയ ഫീച്ചേഴ്സുകൾ ഓൾറെഡി ഇതിനകത്ത് എന്തായാലും ഉണ്ട്. ഈ A17 പ്രോ ചിപ്പ് ആണ് ഒരു പക്ഷേ A17 പ്രോ എന്ന ചിപ്പ് ഗെയിമിംഗിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഗെയിം യൂസേഴ്സ് പക്ഷേ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഫോണും ഒരു പക്ഷേ 50 പ്രോ മാക്സ്. നോർമലി നമ്മൾ നമ്പർ ഓഫ് ഫോൺസ് എടുക്കുകയാണെങ്കിൽ ഏതാണ് നമുക്ക് കൂടുതൽ പ്രോ സീരീസ്? മാക്സ് മാക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എല്ലാത്തിന്റെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആസ്വദിക്കാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. 1TB പ്രൈസ് വരുന്ന നല്ലൊരു പ്രൈസിലാണ് അവര് ഇപ്രാവശ്യം ഉള്ളത്. 1TB എത്ര പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതിൽ വേരിയന്റ് വരുന്നത് 50 പ്രോയില് വരുന്നത് 128 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 128, 256, 512, 1TB എന്ന സെഗ്മെന്റിലാണ് വരുന്നത്. 50 പ്രോ മാക്സിലേക്ക് വരുമ്പോൾ 256, 512 ആൻഡ് 1TB. 1TB പ്രൈസ് വരുന്നത് 2 lakh അടുത്ത് വരുന്നുണ്ട്. അതെ, അതായത് 1,49,900 ആയിരുന്നു. അത് ഇപ്പൊ ചേഞ്ചിങ് ആയി 12 അതിലപ്പുറം വലിയൊരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ തക്ക. നോർമലി ഐഫോണിന്റെ ഒക്കെ തന്നെയാണ്, 13 14 വന്നപ്പോഴും 14 15 വരുമ്പോഴും നമുക്ക് ലുക്ക് എന്ന് പറയാം, കെട്ടിലും മട്ടിലും ലുക്കിലും ഒന്നും കാര്യമായിട്ടൊരു മാറ്റം പ്രകടമാവില്ല. എങ്കിൽ പോലും അത് പെർഫോമൻസ് ബേസിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. ആ കാലങ്ങൾക്ക് അനുസരിച്ച് അപ്ഡേഷൻസും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതിനാണ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഒരു അവരുടെ ഒരു ആ ലോഞ്ചിന്റെ ഇൻഫർമേഷൻസ് മാത്രം നമ്മുടെ കയ്യിലുള്ളത്. ആരും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഞങ്ങളോ ഈ കേൾക്കുന്ന നിങ്ങളോ ആരും ഈ ഫോൺ ഇതുവരെ കയ്യോട് ടച്ച് ചെയ്തിട്ടില്ല. നമുക്ക് യൂസ് എക്സ്പീരിയൻസും നമുക്ക് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രിബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മറ്റേ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? പുറത്ത് മഴ പെയ്യുന്നുണ്ട്. യെസ്, ഇതൊരു സൗണ്ട് ചെയ്തു. പക്ഷെ മഴ പെയ്തപ്പോഴാണ് മറ്റേ കാര്യം ഓർമ്മ. അതായത് ഇപ്പൊ നോർമലി കുറെ ആൾക്കാർ ഡൗട്ട് ഉണ്ടായിരുന്നു ഐഫോൺ 15 വാട്ടർ പ്രൂഫ് ആയിട്ടാണോ വരുന്നത്, അങ്ങനെ കുറച്ച് റൂമേഴ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഐഫോണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഐഫോൺ 15 പ്രോ പ്രോ മാക്സ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറുമോ?
റെസിസ്റ്റന്റ് ആണ് കമ്പനി പറയുന്നത്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വാട്ടർ പ്രൂഫ് അല്ല. അല്ലല്ല, വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫ് അല്ല. അല്ലല്ല, പിന്നെ അത് വിചാരിച്ചു എല്ലാവരും വെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിടുന്ന ഒരുപാട് പേര് യൂട്യൂബിൽ കാണാം, അതുപോലെ ഒരുപാട് വീഡിയോസ് കാണാം, വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, വെള്ളമായ അവനെ അറിയേണ്ടി വരും. കമ്പനി ഒരിക്കലും വാറണ്ടിയിലും വരുന്നില്ല. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എന്റെ 13 Pro Max എന്റെ കയ്യിൽ, എന്റെ കയ്യിൽ 13 Pro Max. ഇത് വെള്ളത്തിൽ ശരിക്കും വീണിട്ടുണ്ട്. എന്റെ കയ്യിൽ വെള്ളത്തിൽ വീണാൽ സഡൻ ഞാൻ എടുത്തു, ഞാൻ എടുത്ത് ജസ്റ്റിന് കുറഞ്ഞൊന്ന് തുറച്ചു ദിവസത്തേക്ക്. ഫോർച്ചുനേറ്റ്ലി ഒന്നും സംഭവിച്ചിട്ടില്ല. സഡനൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് ഒരുപാട് സമയം വെള്ളത്തിൽ കടന്നാലായിരിക്കും നമുക്കൊന്ന് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ തോന്നുന്നത്. പല കസ്റ്റമർ വന്ന് പറയാനുണ്ട്, ജസ്റ്റ് വെള്ളം ആയിട്ടുള്ളൂ, അതിനുള്ളിൽ വെള്ളം കാണിക്കുന്നുണ്ട്. കമ്പനി ഒരിക്കലും വാട്ടർ ഡാമേജിനും അതുപോലെ ഫിസിക്കൽ ഡാമേജിനും വാറണ്ടി കൊടുക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മാക്സിമം നമുക്ക് എയർപോർട്ട് യൂസ് ചെയ്യാം പറയാനുള്ളൂ. സോ ഇതാണ് ഇപ്പൊ നമ്മൾ എയർപോർട്ട് പുറത്തിറങ്ങിയ ഈ സീരീസിനെ കുറിച്ചുള്ള നമ്മളെ കൂടുതൽ പറയാനുള്ളത്. അപ്പൊ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ലോഞ്ച് ആയതിനു ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഫോണുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വാച്ചുകളൊക്കെ നമ്മളെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു വരും. അപ്പോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ ഓരോ സമയത്ത് നമ്മൾ വരുന്ന അപ്ഡേഷനുകൾ, പുതിയ ഫോണുകൾ, അതിനെ കുറിച്ചുള്ള പുതിയ മാറ്റങ്ങൾ എല്ലാം നമ്മൾ വരും വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഷിബു എന്താണ് അപ്പോ പല ആൾക്കാർക്കും എങ്ങനെ ഇപ്പോ ഇ എം ഐ ഫെസിലിറ്റി ഉണ്ടോ? അത് ഇ എം ഐ ഫെസിലിറ്റി നമ്മൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ 24 month ഇ എം ഐ ഉണ്ട്. അതെ അതെ, നമുക്ക് മാത്രമല്ല നമുക്ക് ഇവയെല്ലാം നമുക്ക് 0 down payment, അതുപോലെ 24 months തവണ പൈസയിലെ ഇതൊക്കെ സ്വന്തമാക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ഈ മൊബൈൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് എസ്പെഷ്യലി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയില് നമ്മളത് ആഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.